ഹായ് ഫ്രണ്ട്സ്, ഈത്തപ്പഴം അരച്ചെടുത്ത് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതിന് എന്തൊക്കെയാ ചേരുവ ചേർത്തതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. രണ്ട് മുട്ട, കുറച്ച് നെയ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഈത്തപ്പഴം സോക്കിയത് വെക്കാൻ വേണ്ടി ശകലം പാൽ വേണം. ഇത്രേ വേണ്ടൂ. നമുക്ക് പെട്ടെന്ന് കാണാം. ഇതിനു വേണ്ടി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എടുക്കാം. നമുക്ക് ഈ ഈത്തപ്പഴം രണ്ടായി പിളർന്ന് അരി കളഞ്ഞിട്ട് ഈ പാലിൽ ഒരു 15 മിനിറ്റെങ്കിലും സോക്ക് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം മിക്സി ജാറിൽ അടിച്ചെടുക്കാം. ഇതിനൊരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിടാം, ബേക്കിംഗ് പൗഡർ ഇടാം, ബേക്കിംഗ് സോഡ ഇടാം. ഇതൊന്നും മിക്സ് ആക്കാം. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം. അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് അരയ്ക്കണം. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് അടിച്ചു. നെയ്യ് ചേർത്ത് ഒന്നുകൂടി മിക്സിയിൽ 2 മിനിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് മാവിലോട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടി ഇതിൽ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. കുറച്ച് കുറച്ചായി ഇതിലിട്ട് മാവ് കുഴച്ചെടുക്കാം. കേക്കിനുള്ള ബാറ്റർ മിക്സി ജാറിനകത്ത് തന്നെ. കുറച്ച് മൈദ മാവ്, ഡാൽഡ തേച്ച് പിടിപ്പിച്ച് മൈദ മാവ് കൊട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒന്ന് ടാപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലല്ല, സാധാരണ ഒരു ചെറിയ പാത്രത്തിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. ഒരു 20-25 മിനിറ്റിനകത്ത് സാധാരണ ചുവട് കട്ടിയില്ലാത്ത ഒരു അലുമിനിയം പഴയ പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം ലാഭം, ഇന്ധന ലാഭം. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ പാത്രം ഫ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ചിരിക്കുന്ന സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇത്രയാണ്. അടച്ചു 10 മിനിറ്റ് ഇത്രയും ഫ്ലെയിമിലും, 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 25 മിനിറ്റ് ഇതേ ഫ്ലെയിമിലുമാണ് വെച്ചത്. ഇപ്പോഴ് 35 മിനിറ്റായി, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.
കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായി കഴുകി ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് പുറത്തു പോയി കേക്ക് വാങ്ങണ്ടല്ലോ വീട്ടിനകത്തു തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിൽ ഡ്യൂട്ടി ഫ്രൂട്ടി ചേർക്കണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണ്ട വീട്ടിലുള്ള പപ്പയ്ക്ക ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കി 5 മിനിറ്റ് അത് അടച്ചു വെക്കണം അതിനുശേഷം പഞ്ചസാര സിറപ്പിൽ ആവശ്യമുള്ള കളർ ചേർത്ത് കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ വെച്ചിരിക്കുക സോക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ഡ്യൂട്ടി ഫ്രൂട്ടി ആയിട്ട് തന്നെ കിട്ടും കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായി കഴുകി ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് പുറത്തു പോയി കേക്ക് വാങ്ങണ്ടല്ലോ വീട്ടിനകത്തു തന്നെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് എല്ലാം ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം